കേരളത്തിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് പതിവിലും ഉയർന്നു നിൽക്കുന്നത് ആശങ്ക ഉളവാക്കുന്നു. കാലവർഷമടുക്കുമ്പോൾ കുറഞ്ഞു നിൽക്കേണ്ട ജലനിരപ്പ് ഇടുക്കിയിലേതടക്കം ഉയർന്നു നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നുമുണ്ട്. അണക്കെട്ടുകളിൽ അടിയന്തരമായി ജലനിരപ്പ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനകളും വിദഗ്ധരും സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പ്രളയ സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നും കേരളത്തിലേക്ക് തുറക്കുന്ന തമിഴ്നാട് ഡാമുകളിലും ജലനിരപ്പ് താഴ്ത്താൻ സർക്കാർ തല ഇടപെടലുകൾ വേണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ പ്രതീക്ഷയിൽ മെയ് അവസാനത്തോടെ ഡാമുകളിലെ ജലനിരപ്പ് 10% എത്തിക്കാറുണ്ട്. ഇടുക്കിയിൽ ഉൾപ്പെടെ ഏതാനും ഡാമുകളിലെ ജലനിരപ്പ് പതിവിലും ഏറെ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. April 30 വരെയുള്ള കണക്കെടുത്താൽ ഈ വെള്ളം ഉപയോഗിച്ച് 165.7 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. മെയ് അവസാനമാകുമ്പോൾ വേനൽ മഴയിലൂടെ 13 കോടി യൂണിറ്റ് കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷ. കാലവർഷം വൈകുകയാണെങ്കിൽ ജൂണിലേക്കുള്ള വൈദ്യുതിക്കായി ഡാമുകളിൽ കരുതേണ്ടത് 70 കോടി യൂണിറ്റിനുള്ള വെള്ളം മാത്രമാണെന്നിരിക്കെയാണ് ഇത്. ഡാമുകളിൽ മാത്രം 43% വെള്ളമാണ് നിലവിൽ ഉള്ളത്. മൂലമറ്റം പവർ ഹൗസിൽ 8 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തുടർന്നാൽ മെയ് അവസാനം ഇടുക്കിയിൽ 35% വെള്ളമായിരിക്കും ശേഷിക്കുക. 2018 May 31 ഇടുക്കിയിൽ 25% വെള്ളമുണ്ടായിരുന്നുവെന്നും ഇത് ജൂലൈയിൽ 95% ഉയർന്നുവെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ കൈവശമുള്ളതും കേരളത്തിലേക്ക് തുറക്കുന്നതുമായ മുല്ലപ്പെരിയാർ, പറമ്പിക്കുളം, അപ്പർ ഷോളയാർ തുടങ്ങിയ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിന് സർക്കാർ തല ഇടപെടലുകൾ നടത്തണം. തമിഴ്നാട് വഴങ്ങുന്നില്ലെങ്കിൽ കേരളം സുപ്രീംകോടതിയെ സമീപിക്കണമെന്നും കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കൊറോണയ്ക്ക് പിന്നാലെ വരാനിരിക്കുന്നത് മറ്റൊരു പ്രളയമാണെന്ന് പറയേണ്ടി വരും. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു 2018. അന്തർ സംസ്ഥാന അണക്കെട്ടുകളുടെ ഏകോപനമില്ലായ്മ, ഒട്ടനവധി മേഘവിസ്ഫോടനങ്ങൾ, അന്തരീക്ഷത്തിലെ ന്യൂനമർദ്ദം എന്നിവയും ഈ പ്രളയത്തിന്റെ കാരണങ്ങളിൽ ചിലതു മാത്രമാണ്. നിലയ്ക്കാതെ പെയ്ത മഴവെള്ളത്തെ ഉൾക്കൊള്ളുവാൻ 41 നദികൾക്കോ അതിലെ 54 ജലസംഭരണികൾക്കോ സാധിച്ചില്ല. ശാന്തസമുദ്രത്തിൽ രൂപപ്പെട്ട ഷൻഷൻ, യാഗി എന്നീ ചുഴലിക്കാറ്റുകളും കേരളത്തിലെ കനത്ത മഴയെ സ്വാധീനിച്ചുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇടുക്കിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടും ഷട്ടറുകൾ തുറക്കാൻ വൈകിയതാണ് പെരിയാറിന്റെ തീരങ്ങളെയും കൊച്ചി നഗരത്തിന്റെ ഭാഗങ്ങളെയും പൂർണ്ണമായി ജലത്തിനടിയിലാക്കിയതും. തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള അപ്പർ ഷോളയാർ, പറമ്പിക്കുളം ഡാമുകളിലെ ഷട്ടർ തുറക്കുന്ന വിവരം യഥാസമയം കേരളം അറിയാതെ പോയതും വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കൂടാൻ മറ്റൊരു കാരണമായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നതിലെ ആശങ്ക പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.